ആർഎസ്എസും സംഘപരിവാറും കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ ഒരൊറ്റ മതം മതി, ആ വിശ്വാസധാര ഇന്ത്യക്ക് പര്യാപ്തമാണ്, അതിൽ വിശ്വസിക്കുന്നവരുടെ പ്രവർത്തനം കൊണ്ടും അധ്വാനം കൊണ്ടും ഇന്ത്യക്ക് മുന്നോട്ടു പോകാൻ കഴിയും, ഇന്ത്യയുടെ സംസ്കാരവും ഇന്ത്യയുടെ സാമ്പത്തികമായിട്ടുള്ള നിലയും രൂപപ്പെടുത്തുന്നതിൽ അവരുടെ പങ്കാണ് അനിഷേധ്യം. മറ്റുള്ള എല്ലാവരുടെയും പങ്കുകൾ നിഷേധിക്കത്തക്കതേ ഉള്ളൂ. ആ ചോദ്യത്തിന് അല്ലെങ്കിൽ ആ വാദത്തിന് മറുപടിയായിട്ടാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത്, ഇന്ത്യയെ കണ്ടെത്തൽ. അതിൽ അദ്ദേഹം ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും പങ്കാളിത്തത്തെ, പ്രാതിനിധ്യത്തെ അടയാളപ്പെടുത്തുകയാണ്. നേരത്തെ എം എം നാരായണൻ മാഷ് സംസാരിച്ചപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. സഖാവി എം എസിനെ അനുസ്മരിക്കുമ്പോൾ മലപ്പുറം പോലുള്ള ഇസ്ലാം മത വിശ്വാസികൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയിൽ എങ്ങനെ അതുമായി വളരെ ബൗദ്ധികമായിട്ടുള്ള സംവാദത്തിന് അദ്ദേഹം തയ്യാറായി എന്നുള്ളത് ഒരു അക്കാഡമിക് താൽപര്യത്തിൽ നമുക്ക് പരിശോധിക്കാൻ ഈ അവസരം പ്രയോജനപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ അമരത്ത് വളരെ ശക്തമായിട്ട് നിന്നിരുന്ന ഒരാളാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. അദ്ദേഹം തികഞ്ഞ മതവിശ്വാസിയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച മതനിരപേക്ഷ നിലപാട് ശക്തിയുക്തം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വ്യക്തിയാണ്. 1937-38 കാലത്ത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബും സെക്രട്ടറിയായി സഖാവി എം എസും ഒരുമിച്ച് പ്രവർത്തിച്ചു. സത്യത്തിൽ സഖാവി എം എസും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബും തമ്മിലുള്ള ബന്ധവും അടുപ്പവും കേവലം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം അടുപ്പം എന്നതിനപ്പുറം കമ്മ്യൂണിസ്റ്റ് ആശയവും ഒരു മതവിശ്വാസിയും എന്നുള്ള നിലയിൽ രൂപപ്പെട്ടിട്ടുള്ളതാണ്. അതിന്റെ തെളിവ് 1937 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയപ്പോൾ അതച്ചടിക്കാൻ ഒരുപാട് പ്രസ്സുകൾ എം എസ് അന്വേഷിച്ചു. പല പ്രസ്സുകളും പല കാരണങ്ങൾ കൊണ്ടും ആ അഭ്യർത്ഥന നിരാകരിച്ചു, നിരസിച്ചു. അന്നത്തെ ഭരണകൂടത്തിന്റെ ഭീഷണി പലർക്കും പ്രതിബന്ധമായിരുന്നു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ. ഈ അഭ്യർത്ഥനയുമായി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ എം എസ് സമീപിച്ചു. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് എന്ന് പറയുന്ന പ്രാക്ടീസിംഗ് മുസ്ലിം, മതാനുഷ്ഠാനങ്ങൾ യാതൊരു മുറയും തെറ്റാതെ ജയിലിലായിരുന്നപ്പോൾ പോലും നിർവഹിച്ചിട്ടുള്ള വ്യക്തി. ഒരു കാര്യത്തിന് മാത്രമാണ് ജയിലിൽ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് പ്രൊട്ടസ്റ്റ് നടത്തിയത്, അത് തനിക്കെന്തെങ്കിലും ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങൾ ജയിലിൽ ഒരുക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നില്ല. തനിക്ക് 5 നേരം നമസ്കരിക്കുവാനുള്ള അവസരം ജയിലിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ജയിലിൽ നിരാഹാരം അനുഷ്ഠിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെയുള്ള മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ഇ എം എസിന്റെ അഭ്യർത്ഥന സ്വീകരിക്കുകയും സമഷ്ടിവാദ വിജ്ഞാനം എന്ന പേരിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ മലയാള പരിഭാഷ അദ്ദേഹത്തിന്റെ അൽ അമീൻ പത്രം അച്ചടിച്ചിരുന്ന പ്രസ്സിൽ നിന്ന് അച്ചടിക്കുകയും ചെയ്തു. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബും സഖാവി എം എസും തമ്മിലുള്ള ആ ആത്മബന്ധം ശരിക്കും പുതിയ കാലത്ത് ആലോചനകൾക്ക് കൂടുതൽ വിഷയമാക്കേണ്ടതുണ്ട് എന്നാണ്
എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ കാറൽ മാർക്സിന്റെ ജീവചരിത്രം മലയാളത്തിലേക്ക് പ്രഥമമായി എഴുതുന്നതും പ്രസിദ്ധീകരിക്കുന്നതും സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. 1908 സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള കാറൽ മാർക്സിന്റെ ജീവചരിത്രം എഴുതിയപ്പോൾ അത് പ്രസിദ്ധീകരിച്ചത് കേരളത്തിലെ മുസ്ലിം നവോത്ഥാന പരിഷ്കർത്താക്കളിൽ പ്രഥമഗണനീയനായി നമ്മളെല്ലാവരും വിശേഷിപ്പിക്കുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രസ്സിലാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന അടിമുതൽ മുടിവരെ വിശ്വാസിയായിട്ടുള്ള ഒരു ഇസ്ലാം മത വിശ്വാസിക്ക് കാറൽ മാർക്സിന്റെ ജീവചരിത്രം തന്റെ പ്രസ്സിൽ നിന്ന് അച്ചടിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഈ രണ്ട് ഉദാഹരണങ്ങൾ EMS ബന്ധപ്പെട്ട ഒരു സെമിനാറിൽ പറയേണ്ടത് ഈ ഒരു ഘട്ടത്തിൽ ആവശ്യമാണ് എന്നെനിക്ക് തോന്നുന്നു. ഈ ഒരു നല്ല ബന്ധം 1921 മലബാർ കലാപം നടന്ന ഘട്ടത്തിൽ കോൺഗ്രസിലായിരുന്നു ഏറനാട് വള്ളുവനാട് താലൂക്കുകളിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ. 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടിരുന്നുവെങ്കിലും 1921 കാലത്ത് പോലും പ്രബലമായ ഒരു യൂണിറ്റ് സർവേന്ത്യ മുസ്ലിം ലീഗിന് ഏറനാട് വള്ളുവനാട് താലൂക്കുകളിൽ ഉണ്ടായിരുന്നില്ല. എല്ലാവരും കോൺഗ്രസുകാരായിരുന്നു, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും ആലി മുസ്ലിയാരും ഉൾപ്പെടെ. അങ്ങനെയുള്ള കോൺഗ്രസ് മഹാത്മാഗാന്ധിയുടെ ആഹ്വാനപ്രകാരം ആരംഭിച്ച കോൺഗ്രസ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ അലയൊലി എന്നോണം ഈ മേഖലയിലുണ്ടായ വലിയ വൈദേശിക വിരുദ്ധ പോരാട്ടം. ആ പോരാട്ടത്തിൽ ചില പാകപ്പിഴവുകൾ സംഭവിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും അതിനെ മുഴുവനായി തള്ളിക്കളയാൻ കോൺഗ്രസ് തയ്യാറായപ്പോൾ കോൺഗ്രസിൽ നിന്ന് സ്വാഭാവികമായും മേറനാട് വള്ളുവനാട് താലൂക്കുകളിലെ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ വിട്ടുനിന്നു. സർവേന്ത്യ മുസ്ലിം ലീഗ് എന്നാൽ സഹായിക്കാനൊട്ട് മുന്നോട്ട് വന്നുമില്ല. കോൺഗ്രസിൽ നിങ്ങൾ പ്രവർത്തിച്ചില്ലേ? കോൺഗ്രസുകാരായി നിങ്ങൾ നിലകൊണ്ടില്ലേ? ഞങ്ങളുടെ പാർട്ടിയിൽ എന്തേ നിങ്ങൾ ചേർന്നില്ല? ആ ഒരു വൈരാഗ്യം സർവേന്ത്യ മുസ്ലിം ലീഗിന് ഏറനാട് വള്ളുവനാട് താലൂക്കുകളിലെ മുസ്ലിങ്ങളോട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കലാപം അടിച്ചമർത്തിയതിനു ശേഷം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തും ഒരു കലാപാനന്തര സമൂഹത്തോട് ചെയ്യാത്ത അന്യായങ്ങളും അനീതികളും ചെയ്തത്. കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ നിന്നാണ് കലാപാനന്തരം ഇവിടത്തെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മാപ്പിള സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മദ്രാസിയിലെ അന്നത്തെ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് എഴുതി അയച്ചത്. വൈദ്യരത്നം PS വാര്യറാണ് അതിന് നേതൃത്വം നൽകിയത്. അല്ലാതെ സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവും ജിന്ന സാഹിബ് ഉൾപ്പെടെ അന്ന് ജിന്ന മുസ്ലിം ലീഗിലേക്ക് വന്നിട്ടില്ല. പക്ഷെ അന്ന് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ തലത്തിൽ നേതാക്കന്മാരായിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവരാരും ഏറനാട്ടിലെയും വള്ളുവനാട്ടിലെയും മാപ്പിളമാരുടെ ജീവിത പ്രയാസങ്ങൾ സാമ്രാജ്യത്വ ശക്തികളുടെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് ശ്രമിച്ചില്ല. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ വളരെ നിർബന്ധിതമായൊരവസ്ഥയിൽ കോൺഗ്രസിൽ നിന്ന് പോവുകയും അവസാനം സ്വാതന്ത്ര്യ സമര സന്ദർഭമൊക്കെ ആയ ഘട്ടത്തിൽ അവർ മുസ്ലിം ലീഗിന്റെ ഭാഗമാവുകയും ചെയ്തത് എന്നുള്ളത് ചരിത്രത്തിൽ നമ്മൾക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പിന്നീട് മുസ്ലിം ലീഗ് കേരളത്തിൽ ശക്തിപ്പെടുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി 1967 ഒരു സഖ്യമുണ്ടാക്കി എന്നുള്ളത് ഒഴിച്ചാൽ ലീഗ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചേരിയിലാണ് നിലനിന്നിട്ടുള്ളത്. തങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചേരിക്ക് ബലം നൽകുന്നതിന് വേണ്ടി ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള പ്രാക്ടീസിംഗ് മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾക്കിടയിൽ
വളരെ ശക്തമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വിരോധം പ്രചരിപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് ഒരു വേള പ്രാക്ടീസിംഗ് മുസ്ലിംസ് അഥവാ മതാനുഷ്ഠാനങ്ങൾ നിർവഹിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ കാലാന്തരത്തിൽ മുസ്ലിം ലീഗിന്റെ ഇസ്ലാമിനോടും മുസ്ലിം സമൂഹത്തോടുമുള്ള നിലപാടും അവർക്കതിലുള്ള ആത്മാർത്ഥതയും ആ വിശ്വാസത്തിൽ അവർക്കുള്ള സത്യസന്ധതയും സത്യസന്ധതയില്ലായ്മയും ജനങ്ങൾക്ക് ബോധ്യമാവുകയും അത് തുടർന്ന് വിശ്വാസികളുടെ സമൂഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായും ബൗദ്ധികമായ സംവാദത്തിന് തയ്യാറാവുകയും ചെയ്ത് മുന്നോട്ടു വരുന്ന കാഴ്ചയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഒട്ടനവധി മതാഭിമുഖ്യമുള്ള മതാനുഷ്ഠാന കർമ്മങ്ങൾ നിർവഹിക്കുന്ന മുസ്ലിം ജനവിഭാഗത്തിൽ നിന്നുള്ളവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജാഥകളിൽ അവരുടെ പരിപാടികളിൽ വളരെ കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. വർത്തമാനകാലത്ത് ഫാഷിസത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കുന്ന നിലപാട് അത് മറ്റൊരു പാർട്ടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവ് ജനങ്ങളെ ഇത്തരം ജനവിഭാഗത്തെ മാറി ചിന്തിക്കുന്നതിന് പ്രേരിപ്പിച്ചിട്ടുമുണ്ട്. നമുക്കറിയാം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വർഗീയ കലാപങ്ങൾ കൊടുമ്പിരികൊള്ളുകയാണ്. ഭാവിയിൽ അത് ശക്തിപ്പെടുകയാണ് ചെയ്യുക. ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെ ഒറ്റപ്പെടുത്തി മാനവിക വിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് RSS സംഘപരിവാറും മുന്നോട്ടു പോവുകയാണ്. മൊത്തം ജനസംഖ്യയുടെ 13% വരുന്ന മുസ്ലിങ്ങളിൽ ഒരു ആളെപ്പോലും ഇന്ത്യയുടെ ലോക്സഭയിലേക്ക് BJP അവരുടെ പ്രതിനിധിയായി തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ള കാര്യം പ്രകാശ് കാരാട്ട് ഇന്നലെ സൂചിപ്പിച്ചു. മുഖ്താർ അബ്ബാസ് അലി നഖ്വി രാജ്യസഭാംഗമായിരുന്നു, അദ്ദേഹത്തിന് ഇപ്രാവശ്യം രാജ്യസഭാംഗത്വവും BJP നൽകിയിട്ടില്ല എന്നുള്ള കാര്യം സൂചിപ്പിച്ചു. എങ്ങനെയാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ഏതാണ്ട് 13% വരുന്ന ഒരു ജനതയെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കക്ഷിക്ക് ഭരിക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. BJPക്കെതിരായി ശബ്ദിക്കുമ്പോൾ, RSSനെതിരായി സംസാരിക്കുമ്പോൾ അവരെ മുഴുവൻ ദേശവിരുദ്ധരെന്ന് മുദ്രകുത്തുന്നു, അവരുടെ വീടുകൾ തകർക്കുന്നു. ജാർഖണ്ഡിലും UPയിലുമൊക്കെ വലിയ തോതിലാണ് കലാപങ്ങൾ കൊടുമ്പിരികൊള്ളുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന ജാർഖണ്ഡിൽ 2 പേരാണ് പോലീസ് വെടിവെപ്പിൽ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് എന്നുള്ളതും ഓർക്കുക. നമ്മളുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള പ്രവണതകൾ കൂടി വരികയാണ്. ഇത്തരം ഘട്ടങ്ങളിൽ മതം നോക്കാതെ വിശ്വാസം നോക്കാതെ പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ജനങ്ങളുടെ കൂടെ നിൽക്കാൻ ഇടതുപക്ഷവും CPIMഉം കാണിക്കുന്ന ജാഗ്രതയും താൽപര്യവും ലോകത്തിന്റെ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. ജഹാംഗീർപൂരിൽ മുസ്ലിം ചേരികൾ നിർമ്മാർജ്ജനം ചെയ്യാൻ ഡൽഹിയിലെ BJPയുടെ നേതൃത്വത്തിലുള്ള മുനിസിപ്പൽ ഭരണകൂടം ശ്രമിച്ചപ്പോൾ ആ JCBയുടെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് നോ പറയാൻ സഖാവ് ബൃന്ദ കാരാട്ടാണ് ഉണ്ടായത്. ഒരു മുസ്ലിം MP പോലും, ലീഗിന്റെ 4 MPമാരിൽ ഒരാൾ പോലും അത്തരമൊരു ഘട്ടത്തിൽ അവിടെ ഓടിയെത്തുന്നതിന് സന്നദ്ധമായില്ല. പല കാരണങ്ങളും ഇതിനുണ്ട്. മുസ്ലിം ലീഗിനെ നിശബ്ദമാക്കുക എന്നുള്ള കാര്യത്തിൽ RSS വിജയിച്ചിട്ടുണ്ട്. അവർക്ക് നിശബ്ദമാക്കാൻ കഴിയാത്തത് ഇടതുപക്ഷത്തെയും CPIMനെയും അതിന്റെ നേതാക്കളെയുമാണ്. മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് ഇത്തരമൊരു ഘട്ടത്തിൽ പൊട്ടിത്തെറിക്കേണ്ട സമയത്ത് പോലും ഒതുങ്ങി നിൽക്കുന്നത്, പരിങ്ങി നിൽക്കുന്നത്? ഇബ്രാഹിം സുലൈമാൻ സേട്ടും ഗുലാം മുഹമ്മദ് ബനാത്തുവാല സാഹിബുമൊക്കെ മുസ്ലിം ലീഗിന്റെ അമരത്തുണ്ടായിരുന്ന കാലത്ത് ഇത്തരം സന്ദർഭങ്ങളിൽ സ്വീകരിച്ചിരുന്ന സമീപനമാണോ പുതിയ കാലത്തെ മുസ്ലിം ലീഗിന്റെ നേതൃത്വം അവലംബിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർക്കതിന് ധൈര്യമില്ലാതെ പോകുന്നത്? അവരൊക്കെ തന്നെ താല്പര്യങ്ങളുടെ തടവറയിലാണ്. അവരുടെയൊക്കെ തന്നെ സമ്പത്തിന്റെ കടക്ക് EDA ഉപയോഗിച്ചുകൊണ്ട് RSSഉം BJPയും പിടുത്തം നടത്തിക്കഴിഞ്ഞു. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ പല പ്രമുഖന്മാരും ഇതിനകം തന്നെ ഫൈൻ അടച്ചു കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യവും വസ്തുതയുമാണ്. RSS എന്ന് പറയാനുള്ള ആർജവം പോലും പല സന്ദർഭങ്ങളിലും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ കാണിക്കുന്നില്ല.